ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വൈകുന്നേരത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വൈകിട്ട് ചായക്ക് കടി ഉണ്ടാക്കിയതും അതിൻ്റെ ഒരു കുഞ്ഞു റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളൊരു റെസിപ്പിയൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഞാൻ ചായക്ക് കടി കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡുണ്ടായിരുന്നു ബ്രെഡാണെങ്കിൽ ലേറ്റ് കഴിയാറായിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് മിക്സി ജാറിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തു എന്നിട്ട് അതിലോട്ട് കുറച്ച് സവോള കുഞ്ഞുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടു വേണ്ടവർക്ക് പച്ചമുളക് അരിഞ്ഞിടാ കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇവിടെ മോൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് പച്ചമുളക് പ്രിഫർ ചെയ്യുന്നില്ല കാരണം അവൾ കടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കുഞ്ഞു മക്കൾക്കാവുമ്പോൾ നമ്മൾ പച്ചമുളക് അരിഞ്ഞിരുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതിന് പകരം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എന്നുള്ളത് അപ്പോൾ മുളക് പൊടിയും പിന്നെ ഒത്തിരി കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഇതേ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക ആ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ നോക്കി നോക്കി കുറേശെ ഒഴിച്ചിട്ട് വരണം കേട്ടോ കുഴിക്കാൻ ഒത്തിരി ലൂസായി പോകരുത് അന്നേരം നമ്മുടെ ഇത് പൊട്ടിപ്പോവും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതുപോലെ നമുക്കേത് ആകൃതിയിലാണോ ഇഷ്ടം അതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ നമ്മുടെ മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് ദേ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ അതേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊന്ന് കുഴച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ ഇച്ചിരി ഓയിൽ തടവുന്നതോ അല്ലെങ്കിൽ വെള്ളം നനക്കുന്നതോ നല്ലതായിരിക്കും ഞാൻ വെള്ളമാണ് നനച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ വെള്ളം തേച്ചൂന്നേ ഉള്ളൂ അപ്പൊ ആദ്യത്തത് ഞാൻ ഇതുപോലെ ഇങ്ങനെ പരന്ന് നമ്മൾ കടലറ്റ് ഒക്കെ ചെയ്യത്തില്ലേ അതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇത് മൂന്ന് ഷേപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ കടലിറ്റ് പോലെ ചെയ്തെടുത്തു പിന്നെ ഞാൻ സ്റ്റിക്ക് പോലെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ പക്ഷെ സ്റ്റിക്ക് പോലെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇത്രയോ അങ്ങ് കഴിക്കുമ്പോൾ സ്മൂത്താണെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ ബോൾ പോലെയും ചെയ്തിട്ടുണ്ടായിരുന്നു ബോൾ ആണ് മോൾക്കൊക്കെ കഴിക്കാനായിട്ടൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കിയപ്പോൾ മോളും കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൾ അങ്ങനെ സ്നാക്ക് ഐറ്റംസ് ഒന്നും കഴിക്കുന്ന ആളല്ല പക്ഷേ ഈ ഒരു സംഭവം അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡ് ആയതുകൊണ്ടായിരിക്കും അകത്ത് നല്ല സോഫ്റ്റ് ഒക്കെ ആണല്ലോ അവർക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇത് എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കട്ലറ്റ് ഷേപ്പിലാവുമ്പോൾ നമ്മൾ തിരിച്ചും ഒക്കെ ഇട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ബോളൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ചുമ്മാ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിടേണ്ട ആവശ്യമില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ അന്നേരം തന്നെ അത് കറക്റ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായിട്ട് വരും അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴെല്ലാം മോളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അവൾക്ക് ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ആ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് താ താ താന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന് നിൽക്കും താന്ന് പറയില്ല കേട്ടോ ഇന്ന എന്നേ പറയുള്ളൂ അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഇന്ന ഇന്ന അവൾ നമ്മൾ എടുക്കണമെങ്കിലും ഇന്ന ഇന്ന അതുമാത്രമേ ആളിപ്പോൾ പറയുന്നുള്ളൂ കറക്റ്റ് വേർതിരിച്ചറിയാറൊന്നും ആയില്ല എന്നാലും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ വിഷമാണേ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ പിന്നെയും അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷെ അന്നേരത്തേക്ക് അവൾക്കത് വേണ്ടി വരത്തില്ല ആദ്യത്തെ ഒരു സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ നമ്മളത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവൾക്ക് ഇഷ്ടമില്ല അപ്പോൾ ഇതേ നമ്മുടെ സ്നാക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് അപ്പം നമുക്കിത് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ജസ്റ്റ് ഒരു പാത്രത്തിലോട്ടായിട്ട് സേവ് ചെയ്യാം പിന്നെ നമുക്ക് വൈകിട്ടത്തേക്ക് ചായയും കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു ഇന്ന് അപ്പോൾ ഞാൻ ഇതിനിടയിൽ കൂടി തന്നെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വൈകിട്ടത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾ കമൻ്റ് പറയുമ്പോഴാണ് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ലത് തന്നെ കമൻറ്റ് ഇടണമെന്നില്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാം നിങ്ങൾ നമ്മുടെ കുറവുകളൊക്കെ പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്ക് എന്താണ് നമ്മൾ ഇനിയും ശരിയാക്കേണ്ടത് എന്നൊക്കെ അറിയുള്ളൂ അപ്പോൾ എല്ലാവരും കമൻ്റ് രേഖപ്പെടുത്തുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്ക് രൂപത്തിലുണ്ടാക്കിയായിരുന്നു അത് വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ പക്ഷെ എനിക്കത് അത്രയും ഇഷ്ടമായില്ല അത് ഇച്ചിരി കൂടുതൽ മൂക്കുകയും ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ മൂന്നാമത്തെ ബാച്ചാണ് ഞാൻ ബോൾ പോലെ ഉണ്ടാക്കിയത് അത് നല്ല സൂപ്പറായിരുന്നു എനിക്കിഷ്ടമായി ഞാൻ ബോൾ പോലെ തന്നെ കഴിച്ച് ഇത് കണ്ടോ നമ്മുടെ ഇതിൻ്റെ ഈ സ്നാക്കിൻ്റെ ആഘോഷം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് എന്നാൽ സോഫ്റ്റും ഉണ്ട് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ലൊരു സ്നാക്കായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ ചായയും ചായയ്ക്കുള്ള കടിയും പിന്നെ ആ പാത്രത്തിൽ കാണുന്നത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള റവ ബോൾസ് ആയിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ